ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ലല്ലോ. എല്ലാവർക്കും ഇപ്പൊ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ ബിരിയാണി. അപ്പൊ നമ്മൾ ഈ ബിരിയാണിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ അതില് ഒരില അതില് ചേർത്തെടുക്കണ്ട്. ബിരിയാണി ഇല, രമ്പയില എന്നൊക്കെ പറയുന്ന ഇലയാണത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലൻ്റെ കുറച്ച് സവിശേഷതകൾ നമുക്കൊന്നറിയാം. എല്ലാവർക്കും ടീനേജ് മൈൻഡ് ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇല നമ്മൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഇത് മുറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു ഇല ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് നരടി നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു നെയ്ച്ചോറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൽ ഈ ഒരു ഇല മുറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ഈ ഒരു പീസ് ഇല ഇട്ടെടുത്ത് കഴിഞ്ഞാലൊക്കെ നല്ലൊരു സ്വാദ് കിട്ടും പുട്ടിന്. ഇത് കൈതച്ചെടിയുടെ വേറൊരു വകഭേദമാണ്. സാധാരണ കൈതച്ചെടികളിലൊക്കെ നമ്മൾ മുള്ള് കാണാറുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇലയിൽ മുള്ളൊന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇലകളാണുള്ളത്. ഈ ഒരു ചെടിയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് വേണം ഈ ഒരു ചെടി നമ്മൾ കുഴിച്ചിടാൻ. അതുപോലെ തന്നെ നല്ല വെയിലും കൂടി കിട്ടുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തഴച്ച് വളരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലങ്കാരച്ചെടിയായിട്ടൊക്കെ നിങ്ങൾക്കത് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തൈ വീട്ടിലൊക്കെ ഒന്ന് കുഴിച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങളുടെ ബിരിയാണിയൊക്കെ ഒരുപാട് സ്വാദ് കൂട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ വളമായിട്ട് നിങ്ങൾക്ക് കോഴിക്കാഷ്ടമൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ ഒരു ചെടിക്ക് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലുള്ളതുവരേക്കും. ബൈ ബൈ.